ലോക്ക്ഡൌണിൽ മദ്യശാലകൾ അടഞ്ഞതോടെ സംസ്ഥാനത്തെ സ്പിരിറ്റ് ശേഖരണം ശക്തമാകുമെന്ന് സൂചന. കടത്ത് ഇപ്പോൾ ജലമാർഗവും. ലോക്ക്ഡൌണിൽ മദ്യശാലകൾ പൂർണ്ണമായും അടച്ചിട്ടതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻതോതിൽ സ്പിരിറ്റ് ശേഖരിക്കുന്നതിന്റെ സൂചന എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ചു കഴിഞ്ഞു. കൊല്ലം ജില്ലയിലെ ചില മലയോര മേഖല ഉൾപ്പെടെയുള്ള ഗ്രാമപ്രദേശങ്ങൾ, ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ കായംകുളം, ഒച്ചിറ, കരിയിലക്കുളങ്ങര, ഹരിപ്പാട്, എറണാകുളം, കോട്ടയം ജില്ലകളിലെ ചങ്ങനാശ്ശേരി, തിരുവല്ല ഭാഗങ്ങൾ, പത്തനംതിട്ട ജില്ലയിലെ കടമ്പാട്, അടൂർ, തെങ്ങമം പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് സ്പിരിറ്റ് സംഭരണം നടക്കുന്നതായി വിവരമുള്ളത്. ഇവിടങ്ങളിലെ സ്ഥിരം സ്പിരിറ്റ് കടത്തുകാരുൾപ്പെടെ വിൽപ്പനക്കാരും ഇടനിലക്കാരുമടക്കം വലിയൊരു സംഘത്തെ നിരീക്ഷിക്കണമെന്നും എക്സൈസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച നടന്ന ഏറ്റവും പുതിയ റെയ്ഡിൽ പിടികൂടിയത് അരക്കോടിക്ക് മുകളിൽ വരുന്ന 125 കിലോ കഞ്ചാവാണ്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃത്താല പണ്ടാരക്കുന്ന് ഭാഗത്ത് പ്രവർത്തനരഹിതമായി അടഞ്ഞുകിടന്ന പന്നിഫാമിനോടനുബന്ധിച്ചുള്ള ബന്ദോബസ്ത് റൂമിൽ ഒളിപ്പിച്ചിരുന്ന വിപണിയിൽ അരക്കോടിക്ക് മേളിൽ വില വരുന്ന 125 കിലോളം കഞ്ചാവാണ് കണ്ടുപിടിച്ചത്. തൃത്താല തച്ചറങ്കുന്ന് മൊയ്തീന്റെ മകൻ അമീർ അബ്ബാസിനെ പ്രതിയായി കേസെടുത്തിട്ടുണ്ട്. അബ്ബാസിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ തലവനായ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി അനികുമാർ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ എന്നിവരും റെയ്ഡിന് നേതൃത്വം നൽകിയിരുന്നു. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃത്താല റേഞ്ചിൽപ്പെട്ട ഈ ഭാഗത്തു നിന്നും ഇന്ന് ഏകദേശം 130 കിലോഗ്രാമോളം കഞ്ചാവ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമീർ അബ്ബാസ് എന്ന് പറയുന്ന തൃത്താല സ്വദേശിയായ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിടികൂടിയ കഞ്ചാവിന് ഏകദേശം 1.5 കോടിയോളം രൂപ വിപണി വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായിട്ട് തൃത്താല റേഞ്ച് പാർട്ടിയെ കൈമാറുന്നതാണ്. ഈ കേസും പ്രതിയെയും കൈമാറുന്നതാണ്. മധ്യ കേരളത്തിലെയും ദക്ഷിണ കേരളത്തിലെയും കുപ്രസിദ്ധ സ്പിരിറ്റ് കടത്തുകാരുടെ നേതൃത്വത്തിൽ കർണാടകയിൽ നിന്നും ഗോവയിൽ നിന്നുമാണ് കന്നാസുകളിൽ നിറച്ച ലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് രഹസ്യ ഗോഡൌണിലേക്ക് എത്തിക്കുന്നത്. ഇതേക്കുറിച്ച് എക്സൈസ് വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. മഴക്കാലമാകുന്നതോടെ പോലീസിന്റെയും എക്സൈസിന്റെയും രാത്രികാല പരിശോധനകൾ കുറയുന്നതും കടത്തുകാർക്ക് സൗകര്യമായിട്ടുണ്ട്. ലോക്ക്ഡൌൺ, കോവിഡ് പ്രോട്ടോകോൾ ഡ്യൂട്ടികളും കാലവർഷം ശക്തമാകുന്നതോടെ മഴക്കെടുതികളും ജോലിഭാരം വർദ്ധിപ്പിക്കുമെന്നിരിക്കെ പോലീസിന്റെ രാത്രികാല പരിശോധനയ്ക്ക് പരിമിതികൾ ഏറെയാണ്. ഇത്തരം സാഹചര്യങ്ങൾ മുതലെടുത്ത് ഓണക്കാല കച്ചവടം കൂടി കണക്കാക്കിയാണ് പരമാവധി സ്പിരിറ്റ് ഗോഡൌണുകളിൽ എത്തിക്കാനുള്ള ലോബികളുടെ ഇപ്പോഴത്തെ നീക്കം. സാനിറ്റൈസർ നിർമ്മാണത്തിന്റെ മറവിൽ വ്യാജ പെർമിറ്റുകൾ ഉപയോഗിച്ചായിരുന്നു കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിന്റെ തുടക്കത്തിൽ അനധികൃത സ്പിരിറ്റ് കടത്ത് സംസ്ഥാനത്ത് നടന്നത്. സാനിറ്റൈസർ നിർമ്മാണത്തിന് കർശനമായ നിയന്ത്രണം വന്നതോടെ അവശ്യ വസ്തുക്കൾ കൊണ്ടുവരുന്ന ചരക്ക് വാഹനങ്ങളിലും ബോട്ട് മാർഗവും മറ്റുമാണ് ഇപ്പോൾ കള്ളക്കടത്ത് നടക്കുന്നത്. മദ്യശാലകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ മദ്യത്തിനിപ്പോൾ വൻ ഡിമാൻഡുമാണ്. ഇത് മുതലെടുത്ത് ലാഭം കൊയ്യാനാണ് സ്പിരിറ്റ് ലോബിയുടെ നീക്കം. ബിവറേജസും ബാറുകളും അടഞ്ഞതോടെ നാടൊട്ടുക്ക് വ്യാജവറ്റും വിൽപ്പനയും വ്യാപകം. ലോക്ക്ഡൌൺ ആയതിനാൽ വാഹന പരിശോധന ശക്തമാണെങ്കിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറി ലോറികളിലും മറ്റ് ചരക്ക് ലോറികളിലും ഒളിപ്പിച്ചെത്തിക്കുന്ന സ്പിരിറ്റ് ശേഖരം കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ചരക്ക് വാഹനങ്ങൾ തടയരുത് എന്ന് നിർദ്ദേശമുള്ളതിനാൽ പോലീസും കാര്യമായ പരിശോധന നടത്താറില്ല. മദ്യക്ഷേമം മുതലെടുത്ത് സംസ്ഥാനത്തെ പല ഗ്രാമങ്ങളിലും ലിറ്ററിന് 1500 രൂപ നിരക്കിൽ സ്പിരിറ്റ് നിർപ്പിച്ച് കച്ചവടം ചെയ്യുന്നതിനുള്ള വിവരവും എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട്. വ്യാജവാറ്റുകാർ ചാരായം ലിറ്ററിന് 2000 രൂപയ്ക്ക് വിറ്റഴിച്ചപ്പോഴാണ് സ്പിരിറ്റ് ലോബികൾ ലാഭക്കൊതി മൂത്ത് ലോക്ക്ഡൌൺ ഇളവോടെ 1500 രൂപയ്ക്ക് സ്പിരിറ്റ് വിൽപ്പന നടത്തുന്നത് എന്നാണ് സൂചന. കള്ളുഷാപ്പുകൾ വഴി പാഴ്സലായി മദ്യം നൽകാൻ അനുവദിക്കുകയും പരമ്പരാഗത ശൈലിയിലുള്ള കള്ളുൽപാദനം സംസ്ഥാനത്ത് വിരളമാകുകയും ചെയ്ത സാഹചര്യത്തിൽ പാലക്കാട് നിന്നെത്തിക്കുന്ന പെർമിറ്റ് കള്ളിനൊപ്പം സ്പിരിറ്റ് കൂട്ടിച്ചേർത്ത് വീര്യം കൂട്ടി കള്ളുഷാപ്പ് വഴി കള്ളു വിൽപ്പന നടത്താൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം എക്സൈസിനും സർക്കാരിനും നൽകിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.